അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമസ്തയിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ലിസാനുൽ ഖുർആനിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ആൻസർ കീയാണ്. ഒന്നാമത് നുവഫിക്കു, യോജിപ്പിക്കാം. ഇവിടെ നിങ്ങൾ വലതുവശത്ത് തന്നിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം ഇടതുവശത്തുള്ള കോളത്തിൽ നിന്ന് ആ ഡാഷിലേക്ക് എടുത്തെഴുതണം. ഒന്നാമതായി ബാബുൻ, ബാബുൻ്റെ നേരെ വാതിൽ എന്നെഴുതണം. രണ്ടാമതായി കുഫ്ലുൻ, കുഫ്ലിൻ്റെ നേരെ പൂട്ട് എന്നെഴുതണം. മൂന്നാമതായി മിഫ്താഹുൻ, ഇവിടെ നിങ്ങൾ താക്കോൽ എന്നെഴുതണം. നാലാമതായി സരീരുൻ, ഇവിടെ കട്ടിൽ എന്നും. അഞ്ചാമതായി കുർസിയുൻ, ഇവിടെ കസേര എന്നും. ആറാമതായി ജിദാറുൻ, ജിദാറിൻ്റെ നേരെ ചുമർ എന്നെഴുതണം. ഏഴാമതായി സുല്ലമുൻ, ഇതിൻ്റെ നേരെ കോണി എന്നെഴുതണം. എട്ടാമതായി ബക്കലുൻ, ബക്കലുൻ്റെ നേരെ ചീര എന്നെഴുതണം. രണ്ടാമതായി നുജീബു ഫിൽ ലുഗത്തിൽ അറബിയ, ഇവിടെ നിങ്ങൾ തന്നിരിക്കുന്ന ചിത്രങ്ങളുടെ അറബി നാമം എഴുതണം. ഒന്നാമതായി ചക്ക, മാ ഹാദ ചക്ക എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ നിങ്ങൾ ഹാദ ഫനസുൻ എഴുതണം. രണ്ടാമതായി മുന്തിരിയാണ് തന്നിരിക്കുന്നത്, ഇവിടെ നിങ്ങൾ ഹാദ ഇനബുൻ എന്നെഴുതണം. മൂന്നാമതായി തണ്ണിമത്തങ്ങയാണ്, ഇവിടെ നിങ്ങൾ ഹാദ ബിത്തീഹുൻ എഴുതണം. നാലാമതായി കാരക്കയാണ്, ഇവിടെ നിങ്ങൾ ഹാദ തമ്രുൻ എന്നെഴുതണം. മൂന്നാമതായി നുഅരിബു, അറബിയിലാക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇതെൻ്റെ ടവലാണ്, ഇതിൻ്റെ അറബി ഹാദ മിന്തീലി എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ഇത് എൻ്റെ നഖമാണ്, ഇതിൻ്റെ അറബി ഹാദ ഗുഫരി എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, ഇത് എൻ്റെ പിരടിയാണ്, ഇതിൻ്റെ അറബി ഹാദ ഉനുക്കി എന്നാണ്. നാലാമത്തെ ചോദ്യം, ഇത് എൻ്റെ മൂക്കാണ്, ഇതിൻ്റെ അറബി ഹാദ അൻഫി എന്നാണ്. നാലാമതായി നുത്തർജിമു, അർത്ഥം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, അനാദാരിസുൻ, ഇതിൻ്റെ അർത്ഥം ഞാൻ വിദ്യാർത്ഥിയാകുന്നു എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ജവ്വാലി, ഇതിൻ്റെ അർത്ഥം എൻ്റെ മൊബൈൽ ഫോൺ എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, ഇസാരി, ഇതിൻ്റെ അർത്ഥം എൻ്റെ തുണി. നാലാമത്തെ ചോദ്യം, ഹാദ മിർസമുൻ, ഇതിൻ്റെ അർത്ഥം ഇത് പെൻസിലാകുന്നു എന്നാണ്. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്ക് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.